ജലജന്യ രോഗമായ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഓമശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ദിനം ഒരു വാർഡ് ക്ലോറിനേഷൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ജലജന്യ രോഗമായ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ കുടിവെള്ള സ്രോതസ്സുകളും ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ദിനം ഒരു വാർഡ് ക്ലോറിനേഷൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. മഞ്ഞപ്പിത്തം കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓമശ്ശേരി ഏഴാം വാർഡിലാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം നടക്കുന്നത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടാനില്ലെന്നും ജാഗ്രതയും കരുതലും അനിവാര്യമാണെന്നും അധികൃതർ അറിയിച്ചു. ആശാപ്രവർത്തകരുടെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തോടെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലക്കണ്ടി, കെ കരുണാകരൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഗംഗാധരൻ, പി ഇബ്രാഹിം ഹാജി, ഡോക്ടർ നാജിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം ഉണ്ണികൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മഞ്ജുഷ ജോൺസൺ, പ്രമീഷ അൽഫോൺസ, പഞ്ചായത്ത് എച്ച് ഐ സുനു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.